हेलो फ्रेंड्स अब नाम फस्ट क्लास कड़क कैलिकट यूनिवेर्सिटी फस्ट इयर सुवोजिकार वाले अगर यूसफुल वीडियो अब एल अटेदाय सीरियसनसोड़कूड़ी क्रमिक अब फस्ट मोड्यूल इन क्लास अब फस्ट सेम सुवोजी फस्ट मोड्यूल प्रिंसिपल्स ऑफ क्लासिफिकेशन अल प्रिंसिपल्स ऑफ क्लासिफिकेशन नोमेनक्लेचर वो अब ई सुवोजी और मोड्यूल फस्ट सेमें अब ऐटो ईसी आईटर मोड्यूल अब ई भागत क्वस्ट വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും മറ്റേ ബാക്കിയുള്ള മൊഡ്യൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പോൾ നന്നായി തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് അപ്പോൾ എല്ലാവരും ആ ശ്രദ്ധയോടെ തന്നെ അത് കേൾക്കാൻ ശ്രമിക്കാം അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഇനി അധികം പറയണ്ട അല്ലേ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് വരാം ഓക്കെ ഞാനതിൻ്റെ ആദ്യം ഈ മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളുടെ ഒരു ഔട്ട്ലൈൻ പറയാം अब नमुक प्रिंसिपल्स ऑफ क्लासिफिकेशन नमुक सिस्टमैटिक्सिने कुछ वाले इंपॉर्टेंट पढ़ी वरुद नोमेनक्लेचर अदपोले तन्ने मॉडर्न ट्रेंड्स कुछ नमुक पढ़ी इत्रे इत्रे ई मॉड्यूल कहिनु अब नमुक तुंगे ओके നമ്മുടെ ഭൂമി നമ്മുടെ അവ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഓർഗാനിസം ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഉള്ളൊരു പ്ലാനറ്റാണ് നമ്മുടെ എർത്ത് അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനം എന്താ ഇതിനെക്കുറിച്ചിട്ട് സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ അതിനെ ഗ്രൂപ്പാക്കി ഈ ഗ്രൂപ്പാക്കണതെന്ന് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിന് അതിൻ്റേതായ സിമിലാരിറ്റീസും ഓൺ ദ ബേസിസ് ഓഫ് ദ സിമിലാരിറ്റീസ് ഫൈലോജനി അതൊക്കെ വെച്ചിട്ട് ഫൈലോജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി അപ്പോൾ ഈ ടേം ഒന്ന് നോട്ട് ചെയ്യുക ഇനി നമുക്ക് അതിനെക്കുറിച്ചിട്ട് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിനെ ഗ്രൂപ്പാക്കി അങ്ങനെ അപ്പോൾ ഗ്രൂപ്പാക്കുമ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാവും കമ്പാരിറ്റീവ്ലി പഠിക്കാൻ എളുപ്പമാവും അപ്പോൾ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഓർഗാനിസത്തിനെ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കുക എന്നുള്ളത് സോ വി മെയ്ഡ് ഇറ്റ് എ ഗ്രൂപ്പ് വി ക്ലാസിഫൈഡ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ് Systematics is a study of diversity and natural relationships of organism. Organisms thammilulla natural relationships inum pinna inde vaividhyathayum diversity neyum kurichittulla padanathine parana perana systematics. Ainde padanathinte perana systematics. Okay. അപ്പോൾ സിസ്റ്റമാറ്റിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് എന്താ പറയുക മാഗ്നിഫിക്കൻ്റ് ഡൈവേഴ്സിറ്റി ഓഫ് അവർ പ്ലാനറ്റിൻ്റെ ഒരു വിവിഡ് പിക്ചർ നമുക്ക് കിട്ടും സിസ്റ്റമാറ്റിക്സ് ഈ പഠനം വഴി പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ സിസ്റ്റം ഓഫ് ബയോളജിക്കൽ ക്ലാസ് നോമൻക്ലേച്ചർ അപ്പോൾ നോമൻക്ലേച്ചർ നമുക്കിതിൽ പഠിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് സിസ്റ്റമാറ്റിക്സിന് അപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് അറിയണം ഒരുപാട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഇപ്പോൾ ഓക്കെ അതാണ് നമുക്കിവിടെ പറയാം അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാനുള്ളൊരു ടൈം നമുക്കില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് ക്ലാസ് സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇതൊക്കെ ഇപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇനി കുറച്ച് കാര്യങ്ങളോടും പറയാണ്ട് അതിൻ്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബേസില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പറയുമ്പോഴും അത് മനസ്സിലായി എന്ന് വരില്ല സോ കുറച്ച് കാര്യങ്ങളെ ഏറ്റവും സ്പീഡിൽ തന്നെ നമുക്ക് പറഞ്ഞു പോകാം വളരെ കുറച്ച് കാര്യങ്ങളുള്ള അതിൻ്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ സിസ്റ്റമാറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞു സിസ്റ്റമാറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ സിസ്റ്റമാറ്റിക്സിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി വേഗം പറഞ്ഞു പോവുക അപ്പോൾ ഇത് മൂന്ന് പിരീഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഈ സിസ്റ്റമാറ്റിക്സ് പ്രീ ലീനിയൻ പിരീഡ് ലീനിയൻ പിരീഡ് ആൻഡ് പോസ്റ്റ് ലീനിയൻ പിരീഡ് ഓക്കെ അപ്പോൾ
പ്രീ ലീനിയൻ പീരീഡ് എന്ന് പറയുന്നത് ഏർലി മെൻ, പണ്ട് ഒരുപാട് കുറേ മുന്നേ എന്താ പറയുക, ഏർലി മെന്നും ഫുഡ് ഗാദറേഴ്സ് ഇല്ലേ, ഏർലി മെൻ എന്ന് പറയുമ്പോൾ ഫുഡ് ഗാദറേഴ്സ് പിന്നെ ഹണ്ടേഴ്സും, അവരൊക്കെ അവരുടെ നെസസിറ്റിക്ക് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്നേ തുടങ്ങിയിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ, ഏറ്റവും വളരെ വളരെ മുന്നേ തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ, മീൻസ് ഹണ്ടേഴ്സും ഫുഡ് ഗാദറേഴ്സും ഒക്കെ ഉണ്ട്, ഈ പ്ലാന്റ്സിൻ്റെ യൂസ് അനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ പറയുക, പ്രീ ലീനിയൻ പീരീഡിൽ തന്നെ വേദാസ്, പഴയ വേദങ്ങളിൽ, വേദാസിലും ഉപനിഷത്തിലും പ്ലാന്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വൃക്ഷയുർവേദ എന്ന് പറഞ്ഞ വേദത്തിൽ ആ വേദം എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഇന്ത്യൻ വർക്കാണ്, പ്ലാന്റ് സയൻസാണ്, പ്ലാന്റ് സയൻസിനെ കുറിച്ചിട്ടുള്ള ഇന്ത്യൻ വർക്കാണ്, ഏർലിയസ്റ്റ് ഇന്ത്യൻ വർക്കാണിത്. ഓക്കെ, അങ്ങനെ അപ്പോഴേ പറഞ്ഞ് എന്താ പറയുക, ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ട് പണ്ട് പണ്ടേ. അപ്പോൾ അങ്ങനെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റാണ് ഇതിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയത്, ക്ലാസിഫൈ ചെയ്യാനുള്ള സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തിയത് അരിസ്റ്റോട്ടിൽ. ആൻഡ് ഹീ ഈസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ഒരുപാടൊരുപാട് സയൻറ്റിസ്റ്റുകളിലൂടെ വീണ്ടും കടന്നു പോയിട്ടുണ്ട്. പ്രീ ലീനിയൻ പീരീഡിൽ തന്നെ ഒരുപാടൊരുപാട് സയൻറ്റിസ്റ്റിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോയിട്ടുണ്ട്. കാലം പോകുന്തോറും പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് ചെറുതായാലും ഇതിലേക്ക്, സിസ്റ്റമാറ്റിക്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലീനിയൻ പീരീഡിലേക്ക് കടക്കാം. ലീനിയൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ മുന്ന് പഠിച്ചിട്ടുണ്ട്, ഫാദർ ഓഫ് മോഡേൺ സിസ്റ്റമാറ്റിക്സ് കരോലസ് ലിനാസ്. ഓക്കെ, അപ്പോൾ ഹി ഇൻട്രൊഡ്യൂസ് ദ ഹൈറാക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇൻഡിജിനസ്ലി അപ്ലൈഡ് ദ ബൈനോമിയൽ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. അപ്പോൾ ഹൈറാക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ലിനിയസ്. അങ്ങനെ ഓക്കെ, അങ്ങനെ വീണ്ടും എന്താ പറയുക, ഒരുപാട് സയൻറ്റിസ്റ്റിലൂടെ ഇത് കടന്നുപോയി. പിന്നെ പോസ്റ്റ് ലീനിയൻ പീരീഡ്, ലീനിയന് ശേഷം, പോസ്റ്റ് ലീനിയൻ പീരീഡിൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏൺസ്റ്റ് ഹാക്കൽ ഒരു ന്യൂ മെത്തേഡ് കണ്ടുപിടിച്ചു റെപ്രസെൻറ്റിങ് ഫൈലോജിനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രീ ലൈക്ക് ബ്രാഞ്ചിങ് ഡയഗ്രാംസ്. അപ്പോൾ ഇത്തിരി കൂടി എളുപ്പമായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റഡി നടത്താൻ പറ്റും. നോൺ ആസ് ഫൈലോജെനറ്റിക് ട്രീസ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ എന്താ പറയുക, ഫൈലോജിനി ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തു, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്സ്. ഓക്കെ, മാത്രമല്ല അദ്ദേഹം ഒരു റെവല്യൂഷണറി ചേഞ്ച് കൂടി നടത്തി, പ്രൊട്ടിസ്റ്റ എന്നൊരു ന്യൂ കിങ്ഡത്തെ കൂടി ആഡ് ചെയ്തു. അതുവരെ കിങ്ഡം അനിമാലിയ ആൻഡ് കിങ്ഡം പ്ലാന്റേ മാത്രം നിലവിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു ന്യൂ കിങ്ഡം കൂടി അതിലേക്ക് കൊടുത്തു, ആൻഡ് ദാറ്റ് വാസ് പ്രൊട്ടിസ്റ്റ. അങ്ങനെ വീണ്ടും ഒരുപാടൊരുപാട് എന്താ പറയുക, ഇതിലൂടെ കടന്നുപോയി, സയൻറ്റിസ്റ്റുകളിലൂടെ കടന്നുപോയി, അതിനനുസരിച്ച് ന്യൂ ന്യൂ ഡെവലപ്മെൻറ്റ്സും ഇതിന് വന്നു. അങ്ങനെ ഇരിക്കെ അങ്ങനെ പോയിട്ട് ഇൻ 1967 വിറ്റാക്കർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെയാ വരുന്നത് നോക്കാം. കിങ്ഡം മോണറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമാലിയ. ഒന്നുകൂടിയും പറയാം, കിങ്ഡം മോണറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമാലിയ. ഓക്കെ, അപ്പോൾ അതങ്ങനെ അവിടെ കഴിഞ്ഞു. ഇനിയും ഡെവലപ്മെൻറ്റ് അതിൽ അങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഡെവലപ്മെൻറ്റ് കാലം ചെല്ലും തോറും നടന്നു പോകില്ല, ഓരോ സയൻറ്റിസ്റ്റ് വഴി പുതിയ പുതിയ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് പോകും. ഇനി ഡിസിപ്ലിൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ്, ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഡിസിപ്ലിൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സിൽ വരുന്നത് ഡിസ്ക്രിപ്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ഫൈലോജെനറ്റിക്സ്, ക്ലാസിഫിക്കേഷൻ, ടാക്സോണമി ഒക്കെയാണ്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷനാണ് ആദ്യം എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ചെയ്യുക, ഇൻഹെറൻറ്റ് ഫീച്ചേഴ്സ് അനുസരിച്ച് ഓരോ ഓർഗാനിസിനെയും ലിസ്റ്റ് ചെയ്യുക. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ അതിനെ ഓരോ ടാക്സോണിലേക്ക് എന്താ പറയുക, ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റ് ഗ്രൂപ്പിലേക്ക് എന്താ പറയുക, ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുക, അതാണ് ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നത്. ഫൈലോജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓർഡറിങ് ഗ്രൂപ്പ് ചെയ്യുക, ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദിയർ മോർഫോളജിക്കൽ, അനാറ്റമിക്കൽ, ഫിസിയോളജിക്കൽ, ബയോകെമിക്കൽ, ജെനറ്റിക്കൽ ആൻഡ് അതർ സിമിലാരിറ്റീസ്. ഫൈലോജിനി വരും, അതിൽ ഫൈലോജിനി, പിന്നെ അതർ ഇൻ്റർലേഷൻഷിപ്സ് ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുക, അതിനെ തരംതിരിക്കുക എന്ന് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്നത് ടാക്സോണമി, എന്ന് വെച്ചാൽ തിയററ്റിക്കൽ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ബേസിസ്, പ്രിൻസിപ്പൽസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. ഓക്കെ,
ഓക്കെ, ഇനി നമ്മൾ നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് വരികയാണ്. അപ്പം എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിട്ട് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ഭാഗമാണ് സിസ്റ്റമാറ്റിക്സിനെ രണ്ട് തരമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സും ന്യൂ സിസ്റ്റമാറ്റിക്സും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സിൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റമാറ്റിക്സും നാച്ചുറൽ ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനും നാച്ചുറൽ ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിന് മുന്നൊരു ഇത് ഐഡിയ തരാം. ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ, സ്പീഷീസ് ആർ ബിലീവ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ ക്രിയേഷൻ. ഓക്കെ, സ്പെഷ്യൽ ക്രിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ക്രിയേഷൻ വഴിയാണ് സ്പീഷീസ് ജന്മം സ്പീഷീസ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഈ ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സ് പറയുന്നത്. മാത്രമല്ല, ഇത് തമ്മിൽ യാതൊരു തരത്തിലുള്ള എവല്യൂഷണറി ബന്ധമില്ല എന്നാണ് ഇത് പറയുന്നത്. സ്പീഷീസ് ആർ കൺസിഡർ ടു ബി ഹോളി സെപ്പറേറ്റ് ആൻഡ് ടോട്ടലി അൺറിലേറ്റഡ് ഗ്രൂപ്പ്സ്. ഒരു തരത്തിലുള്ള ബന്ധം സ്പീഷീസ് തമ്മിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സ് പറയുന്നത്. പിന്നെ അവർക്ക് നോ കോമൺ ആൻസസ്ട്രി, അവർക്ക് ബിലിറ്റി സ്പീഷീസ് ആർ ബിലിറ്റി ടു ഹാവ് നോ കോമൺ ആൻസസ്ട്രി. ഓക്കെ, പിന്നെ ഇമ്മ്യൂട്ടബിൾ ആണ് സ്പീഷീസ് ക്യാരക്ടേഴ്സ് ആർ ബിലീവ് ടു ബി ഇമ്മ്യൂട്ടബിൾ, അവർക്ക് മ്യൂട്ടേഷൻ സംഭവിക്കില്ല. പിന്നെ അപ്ഹോൾസ് എ കൺസെപ്റ്റ് ഓഫ് ടൈപ്പോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ സ്പീഷീസ് ആൻഡ് ഓൾസോ ഇസ് ബേസ്ഡ് മോസ്റ്റ്ലി ഓൺ മോർഫോളജിക്കൽ കൺസിഡറേഷൻ. മോർഫോളജിക്കലി ആണ് ഇവരെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പം സ്പെഷ്യൽ ക്രിയേഷൻ വഴിയാണ് ഇതുണ്ടായിട്ട് സ്പീഷീസിൻ്റെ സ്പീഷീസ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഈ ഒരു ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സ് ബിലീവ് ചെയ്യുന്നത്. മാത്രമല്ല, അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആൻസിസ്ട്രി നോ കോമൺ ആൻസിസ്ട്രി എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷനും നാച്ചുറൽ ക്ലാസിഫിക്കേഷനും ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൂപ്പർഫിഷ്യൽ റിസംബ്ലൻസസ് ഇൻ മോർഫോളജി ഹാബിറ്റ്സ് മോഡ് ഓഫ് ലൈഫ് അഡാപ്റ്റേഷൻസ് എക്സെട്ര. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് എനിമൽസ് ഇൻ ടു എക്വാറ്റിക് ടെറസ്ട്രിയൽ അർബോറിയൽ ആൻഡ് ഏരിയൽ ഫോംസ്. പിന്നെ ഒവിപാരസും വിവിപാരസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഹെർബിവോസ് ആൻഡ് കാർണിവോസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ മോർഫോളജിക്കലി റിസംബ്ലൻസസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബയോളജിക്കൽ അൺറിലേറ്റഡ് ഫോംസ് ആണ് ഇതൊക്കെ. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓൾസോ ഇസ് എ ഗ്രൂപ്പിംഗ് ടുഗദർ ഓഫ് ബയോളജിക്കലി അൺറിലേറ്റഡ് ഫോംസ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഷോർട്ട് കംസ് എന്ന് പറയുന്നത്, സിമിലർ ആയിട്ടുള്ളതും റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് സെപ്പറേറ്റ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ ഒരു ഗ്രൂപ്പിലും വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബേസിസ് ഓഫ് സൂപ്പർഫിഷ്യൽ സിമിലാരിറ്റീസ് ഡസ് നോട്ട് ഗിവ് എനി ഐഡിയ അബൌട്ട് ദ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഓഫ് ഓർഗാനിസം. മനസ്സിലായില്ലേ? പിന്നെ വരുന്നത്, ഇതിൽ വരുന്നത് നാച്ചുറൽ ക്ലാസിഫിക്കേഷനാണ്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ അനാറ്റമിക്കൽ ഫിസിയോളജിക്കൽ എംബ്രിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ സിമിലാരിറ്റീസ്. അപ്പോൾ സിമിലർ ഇതിൽ ഈ കാറ്റഗറിയിൽ ഈ ക്ലാസിഫിക്കേഷനിൽ സിമിലർ ഓർഗാനിസംസ് ആർ പ്ലേസ്ഡ് ഇൻ ഹോമോജിനസ് ഗ്രൂപ്പ്സ്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ജോൺ റേ. മനസ്സിലായില്ലേ? അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഹോമോജിനസ് ഗ്രൂപ്പ്സിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഗിവ്സ് ദിസ് ക്ലാസിഫിക്കേഷൻ ഗിവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ നാച്ചുറൽ റിലേഷൻസ് അമംഗ് ഓർഗാനിസംസ്. അപ്പോൾ ഇത് വൈഡ് ആയിട്ടുള്ളൊരു അസംപ്റ്റംസ് ഇതിന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൽ വരുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് ന്യൂ സിസ്റ്റമാറ്റിക്സിലേക്ക് കടക്കാം. അതിന് മുന്നൊക്കെ ചെറുതായിട്ടൊരു ഇത് പറയാം. ബേസ് അതിൻ്റെ ബേസ് പറയുന്നത്, പണ്ട് ലിനിയൻ സിസ്റ്റം അപ്പോൾസ് എ കോൺസിസ്റ്റൻസി ഓഫ് സ്പീഷീസ് ആണല്ലോ. അപ്പോൾ ലിനിയേഴ്സ് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, സ്പീഷീസ് ക്യാരക്ടേഴ്സ് കോൺസ്റ്റൻറ്റും ഇമ്മ്യൂട്ടബിൾ ആണെന്നാണ്. അത് വെച്ചാൽ മ്യൂട്ടേഷൻ സംഭവിക്കില്ല, അൺചേഞ്ചിങ് ആണെന്നാണ്. പിന്നെ ഈ ഡാർവിനും പിന്നെ ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക, ജൂലിയൻ ഹുക്സ്ലി പ്രൊപ്പോസ്ഡ് കൺസെപ്റ്റ് ഓഫ് ബയോ സിസ്റ്റമാറ്റിക്സ് ആൻഡ് അഡ്വാൻസ്ഡ് ന്യൂ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ 1940s കോൾഡ് ന്യൂ സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, അങ്ങനെയാണ് ന്യൂ സിസ്റ്റമാറ്റിക്സ് കണ്ടുപിടിച്ചത്.
അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫൈലോജെനറ്റിക് കൺസിഡറേഷൻ സോ ദാറ്റ് ഇറ്റ് റിഫ്ലക്ട്സ് ദ ആൻസെസ്ട്രൽ റിലേഷൻഷിപ്സ് റിലേഷൻസ് ആൻഡ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് സ്പീഷീസ്. അപ്പോൾ അതിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററിനെ കുറിച്ചിട്ട് അതിൻ്റെ ബേസിസിലും അതേപോലെ തന്നെ അതിൻ്റെ ആൻസെസ്ട്രിയുടെ ആൻസെസ്ട്രൽ റിലേഷൻഷിപ്സിൻ്റെ ബേസിലുമാണ് ന്യൂ സിസ്റ്റമാറ്റിക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് കൂടുതൽ മറ്റേതിനപേക്ഷ നോക്കുമ്പോൾ കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും ഏറ്റവും ശരിയായിട്ടുള്ളതും ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ശരിക്കും പറഞ്ഞുതരാം. അപ്പോൾ ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്പീഷീസ് ആർ ബിലീവ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഓർഗാനിക് എവല്യൂഷൻ. മനസ്സിലായില്ലേ? ഓർഗാനിക്. അപ്പോൾ മറ്റേതിൽ ക്ലാസിക്കൽ സിസ്റ്റമാറ്റിക്സിൽ സ്പെഷ്യൽ ക്രിയേഷൻ വഴിയായിരുന്നു, ന്യൂ സിസ്റ്റമാറ്റിക്സിലെ എവല്യൂഷൻ വഴി, ഓർഗാനിക് എവല്യൂഷൻ വഴിയാണ് സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ന്യൂ സിസ്റ്റമാറ്റിക്സ് പറയുന്നത്. പിന്നെ സ്പീഷീസ് ആർ ജനറ്റിക് ആൻഡ് എവല്യൂഷണറി റിലേഷൻസ്, റിലേറ്റഡ് സ്പീഷീസ് ഷെയർ എ ഡിസ്റ്റൻറ്റ് കോമൺ ആൻസെസ്ട്രി. അപ്പോൾ മറ്റേതിൽ ഇതൊന്നും ഇല്ല എന്നാൽ ടോട്ടലി അൺറിലേറ്റഡ് ആണ് ഓരോ സ്പീഷീസ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണിത് ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. മാത്രമല്ല സ്പീഷീസ് ക്യാരക്ടേഴ്സ് ആർ മ്യൂട്ടബിൾ. മറ്റേതിൽ ഇമ്മ്യൂട്ടബിൾ ആയിരുന്നു, ഇതിൽ മ്യൂട്ടബിൾ ആണ്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യും, അതിൻ്റെ ക്യാരക്ടേഴ്സ് എവല്യൂഷൻ സംഭവിക്കും തോറും ചേഞ്ച് ചെയ്യും. പിന്നെ ഇൻക്ലൂഡ്സ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി ഹിസ്റ്ററി വെച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾസ് എ കൺസെപ്റ്റ് ഓഫ് പോളിപ്റ്റിക് സ്പീഷീസ് ആൻഡ് ബയോ സ്പീഷീസ്. മാത്രമല്ല ഇറ്റ്സ് ബേസ്ഡ് ഓൺ മോസ്റ്റ്ലി ഓൺ സൈറ്റോളജിക്കൽ ജനറ്റിക്കൽ മോളിക്കുലർ ആൻഡ് ഫിസിയോളജിക്കൽ കൺസിഡറേഷൻസ്. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരാവുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും അതിൻ്റെ ബേസൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ മൊഡ്യൂളിൽ നിങ്ങളുടെ അടുത്ത ഭാഗം വരുന്നത് നോമൻക്ലേച്ചർ ആണ്. പക്ഷേ നോമൻക്ലേച്ചറിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്കതിൻ്റെ എന്താ പറയുക, ഹൈറാക്കിയൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മോഡേൺ ട്രെൻഡ്സിനെ കുറിച്ചിട്ട് പഠിക്കുകയൊക്കെ വേണം. ടെക്സ്റ്റിൽ അതുപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റിൽ ഉള്ള പോലെ പോവാം. മീൻസ് മൊഡ്യൂളുകൾ തന്നെയാണ് എടുക്കുന്നുള്ളൂ, ബട്ട് എന്താ പറയുക, ഇത്തിരി കൂടിയും അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇതാണ് എളുപ്പം എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്നാൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അതിൽ നോമൻക്ലേച്ചറിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുമ്പോൾ അതിനെ അതിൽ എന്താ പറയുക, കുറച്ച് വേറെ കുറേ കാര്യങ്ങൾ മുൻ എന്താ പറയുക ഇതിൽ പഠിക്കുന്നത് വരുന്നുണ്ട്. മോഡേൺ ട്രെൻഡ്സിൽ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിലേക്ക് അത് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് അത്, മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം കേട്ടോ.